കൊറോണ കോവിഡ് 19 വ്യാപനത്തെ തുടർന്ന് ലോകമാകെ ഇപ്പൊ എല്ലാ മിക്ക പ്രവിശ്യകളും ഒക്കെ ലോക്ക്ഡൌൺ ആണ്. ഇന്ത്യയിൽ മൊത്തം ലോക്ക്ഡൌൺ ആണ്. അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ലോക്ക്ഡൌൺ ആണ്. ആരും പുറത്തിറങ്ങരുത് എന്നൊക്കെയാണ് പോലീസ് നിഷ്കർഷിച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ആയിട്ട് നമുക്കറിയാം ഒരുപാട് പേർ ഈ ലോക്ക്ഡൌൺ ഒക്കെ പൊളിച്ച് പുറത്ത് ചാടി ഓരോരോ തമാശ ഒപ്പിക്കുന്നതും പോലീസിനെ കള്ളം പറഞ്ഞ് പറ്റിച്ചുകൊണ്ട് യാത്ര തുടരുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പോലീസുകാരുടെ മർദ്ദനവും കാര്യങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ പോലീസുകാർ ഇങ്ങനെ മർദ്ദിക്കാൻ പാടില്ല എന്നുള്ള വിവാദങ്ങളുണ്ടായി. കേരളത്തിൽ മരിച്ച അളിയനെ കാണാൻ യാത്ര പോയിട്ട് പോലീസ് വിളിച്ചപ്പോൾ മരിച്ച അളിയൻ ഫോൺ എടുത്ത സംഭവങ്ങളുണ്ടായി. അങ്ങനെ ഒരുപാട് തമാശ കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഫിലിപ്പീൻസിൽ നിന്ന് വരുന്നൊരു വാർത്ത എന്ന് വെച്ചാൽ അവിടെ ഈ ലോക്ക്ഡൌൺ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ച ഒരാൾ, ഒരു ഫിലിപ്പീൻകാരൻ പോലീസിൻ്റെ വെടിയേറ്റ് മരിച്ചു. ആൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കൊറോണ വ്യാപനം തടയാനുള്ള നിയന്ത്രണങ്ങൾ മറികടക്കാൻ ശ്രമിക്കുകയും മദ്യപിച്ച് പോലീസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തയാൾ പോലീസ് വെടിയേപ്പിൽ മരിച്ചു. ഫിലിപ്പീൻസിലാണ് സംഭവം. ഫിലിപ്പീൻസിലെ തെക്കൻ പ്രവിശ്യയായ അക്സാൻ ഡെൽ നോർത്തേണിലാണ് സംഭവം. മാസ്ക് പോലും ധരിക്കാൻ തയ്യാറാകാതിരുന്ന ഇയാൾ പോലീസ് ചെക്ക് പോസ്റ്റിലെ പരിശോധനയ്ക്കിടെ പോലീസിനെയും ആരോഗ്യ പ്രവർത്തകരെയും ആക്രമിക്കാൻ ശ്രമിച്ചതോടെയാണ് വെടിവെച്ചത്. ശാന്തനാക്കാനുള്ള പോലീസിൻ്റെ ശ്രമങ്ങൾ നിഷ്ഫലമായതോടെയാണ് വെടിവെച്ചതെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഫിലിപ്പീൻസ് പ്രസിഡന്റ് പ്രശ്നക്കാരെ വെടിവെക്കാൻ പോലീസിനും സൈന്യത്തിനും നിർദ്ദേശം നൽകിയത്. രാജ്യത്തെ സാഹചര്യങ്ങൾ അതീവ മോശമാണ്, അതിനാൽ സർക്കാരിനെ പിന്തുടരുകയാണ് ജനങ്ങൾ വേണ്ടതെന്ന് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് റോഡ്രിഗോ ഡുടേർട്ടെ വ്യക്തമാക്കിയിരുന്നു. ആരോഗ്യ പ്രവർത്തകരെയും പോലീസിനെയും ശല്യമുണ്ടാക്കുകയോ ആക്രമിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ അതൊരു കുറ്റകൃത്യമായി കണക്കാക്കും. അത്തരം സാഹചര്യത്തിൽ സൈന്യത്തിനും പോലീസിനും വെടിവെക്കാം എന്നാണ് ഫിലിപ്പീൻസ് പ്രസിഡന്റ് പറഞ്ഞത്. അതേസമയം കൊറോണയ്ക്കെതിരെയുള്ള ചികിത്സയ്ക്കായി കൂടുതൽ ഹൈഡ്രോക്സി ക്ലോറക്കിൻ വിട്ടു നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഡൊണാൾഡ് ട്രംപിന്റെ അപേക്ഷ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടു. അമേരിക്കയുടെ ആവശ്യം അവർ ഗൗരവമായി പരിഗണിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് വൈറ്റ് ഹൗസിൽ നടന്ന യോഗത്തിൽ ട്രംപ് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട ഡോക്ടർമാരോട് സംസാരിച്ചെന്നും മലേറിയക്കെതിരായ ഹൈഡ്രോക്സി ക്ലോറക്കിൻ ആവശ്യപ്പെടുന്നത് ലജ്ജിക്കേണ്ട കാര്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. ട്രംപ് വിളിച്ചത് മോദിയും സ്ഥിരീകരിച്ചു. കൊറോണയെ സംബന്ധിച്ച് ഫോണിൽ സംസാരിച്ചെന്നും ഇന്ത്യയും യുഎസും ഒരുമിച്ച് പോരാടുമെന്നും മോദി ട്വീറ്റ് ചെയ്തു. ആഗോള മരുന്ന് വിതരണ ശൃംഖല മെച്ചപ്പെടുത്തുന്നതാണ് പ്രധാന ചർച്ചാ വിഷയമായത്. അമേരിക്കയിൽ നടന്ന കൊറോണ മരണത്തിൽ പ്രധാനമന്ത്രി ട്രംപിനെ അനുശോചനം അറിയിച്ചു. അമേരിക്കയിൽ കൊറോണ മരണങ്ങൾ 8,000 പിന്നിട്ടു. രോഗബാധിതരുടെ എണ്ണം 3,00,000 കടന്നു. യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മൈക്ക് പോംപിയോ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും ചർച്ച നടത്തി.